നമസ്കാരം, കാർത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് ആട്ടോ. ഇതൊരു അറബിക് ഡെസേർട്ടാണ്, മഹൽബിയ പുഡിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 2 കപ്പ് പാല്, എൻ്റെ മെഷറിംഗ് കപ്പ് ഇതാണ്, പിന്നെ 1 കപ്പ് ഫ്രഷ് ക്രീം. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്, അതൊരു കപ്പ്. അത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്, 1/2 കപ്പ് പഞ്ചസാരയും ആവശ്യമാണ്. നമുക്ക് ഇതെല്ലാം പാലിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഗ്യാസ് സ്റ്റാർട്ട് ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2 ലെയറായിട്ടാട്ടോ ഈ പുഡിംഗ് വരുന്നത്. ഇത് ഫസ്റ്റ് ലെയറാണ്, ഇനി സെക്കൻഡ് ലെയർ വേറൊരു ലെയറും കൂടിയും വരുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കട്ടിയായി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിതവിടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ റോസ് എസെൻസിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ആ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റും കൂടിയും കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഞാൻ വെള്ളത്തിൽ കലക്കിയതാണ്. 1 സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ടുള്ള മിക്സാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഫുഡ് കളറല്ലേ, റെഡ്. ഞാൻ സൂപ്പർ റെഡ് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 2 ഡ്രോപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യം റോസ് എസെൻസ് ആണ്. ഞാനൊരു 1/2 ടീസ്പൂൺ റോസ് എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലും നമ്മുടെ ഫ്ലേവർ എന്ന് പറയുന്നത് റോസ് എസെൻസ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും സെയിം ഫ്ലേവർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. റോസ് എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നന്നായി കുറുക്കിയെടുക്കാതെ. അപ്പോൾ നമ്മുടെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സെറ്റ് ചെയ്യാൻ വെച്ച ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഈ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് ലെയറും കൂടിയും അതിലൊഴിച്ചു കൊടുക്കാം. അതിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താ വെച്ചാൽ ചെയ്യാം, ഒരു നിർബന്ധങ്ങളുമില്ല. പുഡിംഗ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്, നന്നായി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും
നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.